ഇന്ന് ചേർന്ന സർവകക്ഷി യോഗത്തിൽ നിന്ന് കോൺഗ്രസ് വിട്ടുനിന്നു. അതിന്റെ കാരണങ്ങൾ വിശദീകരിക്കാൻ കൂടിയാണ് സുൽത്താൻ ബത്തേരി എം എൽ എ ശ്രീ ഐ സി ബാലകൃഷ്ണൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് ഈ വൈകുന്നേരം. ശ്രീ ഐ സി ബാലകൃഷ്ണൻ, ഈ വയനാട്ടിലെ ഈ വന്യജീവി ആക്രമണ ഭീഷണിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉടലെടുത്തപ്പോൾ കോൺഗ്രസ് ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം തന്നെ സർക്കാർ സംവിധാനങ്ങളൊന്നും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല, മന്ത്രിമാർ ഈ ഭാഗത്തേക്ക് വന്നില്ല, അവർ വേണ്ട രീതിയിൽ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തില്ല എന്നതൊക്കെയായിരുന്നു. ഇപ്പോൾ മന്ത്രിതല സംഘമെത്തി സർവകക്ഷി യോഗം വിളിച്ചപ്പോൾ കോൺഗ്രസ് വിട്ടുനിൽക്കുന്നു. അത് ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണെന്ന വിമർശനം നിങ്ങൾ നേരിടുകയാണ്. എന്തിനാണ് നിങ്ങൾ ഈ സർവകക്ഷി യോഗത്തിൽ നിന്ന് വിട്ടുനിന്നത്? മുഖ്യമന്ത്രി വന്നാലേ പ്രശ്നം അവസാനിക്കൂ എന്ന വാദം ബാലിശമല്ലേ? ഇതിൻ്റെ അകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. വയനാട് ജില്ലയിൽ 884 സ്ക്വയർ കിലോമീറ്റർ ക്രിട്ടിക്കൽ വനഭൂമിയാണ്, 3 ഫോറസ്റ്റ് ഡിവിഷൻ. മാത്രമല്ല 2018 ടൈഗർ അതോറിറ്റിയുടെ സർവേ അനുസരിച്ച് 154 കടുവകൾ വയനാട്ടിലുണ്ട്. പക്ഷേ 14, 15, 16, 17 വയസ്സ് പ്രായമായ കടുവകൾ 2022, 2023, 2024 കൂടി ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരുമെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു. ആ ഘട്ടം മുതൽ ഞങ്ങൾ ഗവൺമെൻറ്റിനോട് വളരെ വ്യക്തമായി നിയമസഭയിലും മന്ത്രി വിളിച്ചു ചേർത്ത അവലോകന യോഗങ്ങളിലും കൃത്യമായി ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല കർണാടക തമിഴ്നാട് ബോർഡർ പങ്കിടുന്ന വയനാട്ടിൽ കർണാടകയുമായി ബന്ധപ്പെടുന്ന ആനയുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. കർഷകർക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല, കർഷകർക്ക് കൃഷി ഇറക്കുന്നു, വന്യമൃഗം വിളവെടുക്കുന്നു എന്നുള്ള മുദ്രാവാക്യമാണ് കർഷകർ ഉയർത്തുന്നത്. ഇത് ഗവൺമെൻറ് ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ കഴിഞ്ഞ ദിനങ്ങളിൽ 9 ഡിസംബർ പൂതാടി പഞ്ചായത്ത്, സുൽത്താൻ ബത്തേരി പൂതാടി പഞ്ചായത്ത് ബാഗേരിയിലെ ബ്രജേഷിനെ, 36 വയസ്സുകാരനെ കടുവ മൃഗീയമായി കൊലപ്പെടുത്തുന്നു, മൃഗീയമായി ഭക്ഷിക്കുന്നു. 30 ജനുവരി റേഡിയോ കോളർ പിടിപ്പിച്ച ആന അജീഷിനെ കൊലപ്പെടുത്തുന്നു. അജീഷിനെ കൊലപ്പെടുത്തിയപ്പോഴും ഞങ്ങൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു വളരെ ശ്രദ്ധേയമായി മുന്നോട്ട് പോകണം. ഈ കാര്യം നിയമസഭയിൽ ഞാനും ടി സിദ്ദിഖ് എം എൽ എയും വളരെ വ്യക്തമായി അടിയന്തര പ്രമേയമായിട്ടും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട സബ്മിഷനായിട്ടും ഒക്കെ ഞങ്ങൾ കൊണ്ടുവന്നു. അന്നേരമൊന്നും വനവകുപ്പ് മന്ത്രിക്ക് യാതൊരു ഗൗരവവും അതിൻ്റെ അകത്തില്ല. ഈ കഴിഞ്ഞ ദിവസം 16-ാം തീയതി ഫോറസ്റ്റിൻ്റെ താൽക്കാലിക ജീവനക്കാരനായ പോളിനെ മൃഗീയമായ ആന പരിക്കേൽപ്പിച്ചപ്പോൾ മാനന്തവാടി മെഡിക്കൽ കോളേജ് കൊണ്ടുചെല്ലുന്നു. മെഡിക്കൽ കോളേജിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്നു, പാതി വഴിയിൽ നിന്ന് മരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലും വനവകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിലും പെടുത്തിയപ്പോൾ ഒരു ദിവസമെങ്കിലും വനവകുപ്പ് മന്ത്രി വന്ന് ഏതെങ്കിലും ഒരു വീട് സന്ദർശിച്ച് ഇവിടുത്തെ സർവകക്ഷി നേതാക്കളെ വിളിച്ച് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള സാഹചര്യം ഉണ്ടാകണ്ടേ? മാത്രമല്ല ആനയും കടുവ ഇറങ്ങുമ്പോൾ ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ കഠിനാധ്വാനം ചെയ്യുക. ഒരു ക്രിട്ടിക്കലായ വിഷയമുണ്ടാകുമ്പോൾ ഇവിടുത്തെ ജീവനക്കാരുടെ സ്ഥിതി എന്താ? ഫോറസ്റ്റ് ജീവനക്കാരുടെ കുറവ്, ഭാഗനങ്ങളുടെ കുറവ്. ഇന്ന് ഒരു പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണേണ്ടത് സർവകക്ഷി യോഗത്തിൽ കോൺഗ്രസിന്റെ നിലപാടും അഭിപ്രായവും ഒക്കെ പറഞ്ഞുകൊണ്ട് ആ പ്രശ്നങ്ങൾക്ക് തീരുമാനമുണ്ടാക്കാൻ മുൻകൈ എടുത്തുകൊണ്ട് വേണ്ടേ? അതിന് പകരം നിങ്ങൾ വിട്ടുനിന്നതിലൂടെ എന്ത് സന്ദേശമാണ് നൽകുന്നത്? ആ സന്ദേശമാണ് പറയുന്നത്, 2018 ശേഷം ഞാൻ ചോദിച്ചു RRT ഇന്ന് അവർ തീരുമാനിച്ചു. ഈ RRT ഒരു RRT ആണുള്ളത് വയനാട് ജില്ലയിൽ. ആവശ്യമായ RRTയും സ്റ്റാഫും വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത് 2 വർഷങ്ങൾക്ക് മുൻപാണ്. എന്തേ, മന്ത്രി ഉറപ്പ് നൽകിയതാണല്ലോ. മന്ത്രി ജില്ലാ കലക്ടറേറ്റിൽ യോഗം വിളിച്ച് സർവകക്ഷി നേതാക്കൾക്ക് ഉറപ്പ് കൊടുത്തു. എന്താ പറഞ്ഞത്? ഞാൻ 2 RRTയും കൂടി നിയോഗിക്കുന്നു, 2 വർഷം കഴിഞ്ഞു. ആവശ്യമായ ജീവനക്കാരെ 2 വർഷം കഴിഞ്ഞു. വാഹനങ്ങൾ കൊടുക്കാമെന്ന് 2 വർഷം കഴിഞ്ഞു. ഒരു നോഡൽ ഓഫീസറെ നിയോഗിച്ചു. ആ നോഡൽ ഓഫീസർ ഞങ്ങൾ പറഞ്ഞു ഓർഡർ ഇടാൻ കഴിയുന്ന PCCF ലെവലിലുള്ള
ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം എന്ന് പറഞ്ഞു. ആർക്കാ ഓർഡർ? നോഡൽ ഓഫീസർ ആരെ ആക്കിയത്? കണ്ണൂർ CCCF ദീപയാണ്. അവരാണ് ഈ കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ ഈ മേഖലയിൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് എന്ത് ഓർഡർ ഇടാനാണ് കഴിയുന്നത്? ഞങ്ങൾ പറഞ്ഞ ഇവിടെ സർവകക്ഷി നേതാക്കളും ജനപ്രതികളും സർവകക്ഷി നേതൃത്വത്തിൽ യോഗത്തിൽ വളരെ വ്യക്തമായി ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, രണ്ട് വർഷമായിട്ടും ഈ ജില്ലയുടെ ചാർജുള്ള ചുമതലയുള്ള വനവകുപ്പ് മന്ത്രി അദ്ദേഹം ഇടപെട്ടിട്ടില്ല, ആ തീരുമാനം നടപ്പാക്കിയിട്ടില്ല. അല്ല, ഈ നിരീക്ഷണ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ ഉണ്ടായിട്ടുള്ള തീരുമാനങ്ങൾ ഫലം ചെയ്യില്ല എന്നാണോ സുൽത്താൻ ബത്തേരി MLA പറയുന്നത്? ഇന്നത്തെ സർവകക്ഷി യോഗത്തിലെ തീരുമാനങ്ങൾ കൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഫലമില്ല എന്നാണോ താങ്കൾ പറയുന്നത്? ഒരിക്കലും അത് പറയില്ല. ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. അത് നടപ്പാക്കി കണ്ടാൽ മാത്രമേ പ്രതീക്ഷയിൽ ഭഗയുള്ളൂ. മാത്രമല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 15-ാം തീയതി യോഗം നടത്തി. ആ യോഗത്തിൽ ഞങ്ങൾ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ആ യോഗം 15, 16, 17, 18, 19, 20, 21, 20 ഈ ദിവസങ്ങളായിട്ടും തീരുമാനമെടുക്കുക. വളരെ ക്രിട്ടിക്കലായിട്ടുള്ള അവസ്ഥ വരുമ്പോൾ വളരെ പെട്ടെന്ന് വേഗത കൂട്ടി തീരുമാനങ്ങൾ എടുക്കേണ്ടത്. എന്തേ തീരുമാനങ്ങൾ എടുക്കാത്തത്? കാരണം വനംവകുപ്പ് മന്ത്രിക്ക് ഒറ്റയ്ക്ക് ജില്ലയിൽ വരാമായിരുന്നു. എന്തേ വനംവകുപ്പ് മന്ത്രി വരാത്തത്? പക്ഷേ നിങ്ങളുടെ ആവശ്യം മുഖ്യമന്ത്രി വരണം എന്നുള്ളതാണല്ലോ. അവിടെ MP രാജേഷ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഇങ്ങനെ മന്ത്രിമാരുടെ മന്ത്രിതല സംഘത്തെ അവിടെ അയക്കാനും സർവകക്ഷി യോഗം വിളിക്കാനുമുള്ള തീരുമാനമുണ്ടായത്. എന്നിട്ടും മുഖ്യമന്ത്രി വരണം എന്ന വാദം, അത് എന്ത് സന്ദേശം താഴേക്ക് നൽകും എന്നാണ് ചോദിച്ചത്. ആ ചോദ്യം ആ അർത്ഥത്തിൽ പ്രസക്തമാണല്ലോ ശ്രീ ഐ.സി. ബാലകൃഷ്ണൻ. അല്ല, ഇതിൻ്റെ അകത്ത് ഞാൻ ചോദിക്കട്ടെ. അല്ല, ഞാൻ ചോദിക്കട്ടെ. വയനാട് ജില്ലയിൽ ഇതുപോലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടായപ്പോൾ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജില്ലയിലെത്തിയിട്ടുണ്ട്, പ്രശ്നത്തിന് പരിഹാരം കണ്ടിട്ടുണ്ട്. വനംവകുപ്പ് മന്ത്രി പല വട്ടങ്ങളിലും വയനാട്ടിലെത്തിയിട്ടുണ്ട്. UDFൻ്റെ കാലത്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടിട്ടുണ്ട്. എല്ലാ സംഘടനകളെയും മുഖവിലക്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കാര്യഗൗരവത്തോടുകൂടി ഈ വിഷയത്തിൽ ഇടപെടുന്നതിന് വേണ്ടി, വളരെ കൃത്യമായി എടുത്ത തീരുമാനം നടപ്പാക്കുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, കേരളത്തെ മുഖ്യമന്ത്രി എല്ലാ സ്ഥലങ്ങളിൽ പോകണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ ഒരു അജണ്ട വെച്ച് ജില്ലയിലെത്തി സർവകക്ഷി നേതാക്കളെ വിളിച്ചു ചേർത്ത് ഈ തീരുമാനങ്ങൾ പരിശോധിച്ച് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാകണമെന്നാണ്. UDF എന്തുകൊണ്ടാണ് സർവകക്ഷി യോഗത്തിൽ നിന്ന് വിട്ടുനിന്നത് എന്ന് വിശദീകരിക്കുകയായിരുന്നു ശ്രീ ഐ.സി. ബാലകൃഷ്ണൻ. സർവകക്ഷി യോഗത്തിൽ തീരുമാനങ്ങളെ സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ അത് പ്രായോഗിക തലത്തിൽ നടപ്പാക്കാൻ കഴിയുമെന്ന, നടപ്പാക്കപ്പെടും എന്ന ഒരു പ്രതീക്ഷയില്ല UDFന് എന്നതാണ്. കാരണം അത് മുൻകാല അനുഭവങ്ങളിൽ നിന്നാണ് താൻ അത് പറയുന്നതെന്ന് ഐ.സി. ബാലകൃഷ്ണൻ സുൽത്താൻ ബത്തേരി MLA വിശദീകരിക്കുന്നു. അദ്ദേഹം ഇന്ന് സംഭവിച്ചതിൽ അതിഥിയെത്തു കാര്യങ്ങൾ പറയുകയായിരുന്നു.